മൊബൈൽ ഫോണുകളുടെ കാലമാണിപ്പോൾ. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. ചുറ്റുപാടുമുള്ള ജീവിതം കാണാതെ മൊബൈലിനുള്ളിലെ പ്രതീതി ലോകത്തിൽ ജീവിക്കുന്നവരാണ് ഒട്ടുമിക്ക പേരും. എന്നാൽ മൊബൈൽ കണ്ടുപിടിച്ചയാൾ അതിന്റെ വിരോധിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അമേരിക്കൻ എഞ്ചിനീയറായ മാർട്ടിൻ കൂപ്പറാണ് മൊബൈൽ ഫോണിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. മോട്ടറോള കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹം 1973 വയർലെസ് സെല്ലുലാർ ഉപകരണം കണ്ടുപിടിച്ചത്. മോട്ടറോള സിഇഒ ആയിരുന്ന ജോൺ ഫ്രാൻസിസ് മിഷേലിന്റെ നേതൃത്വത്തിലായിരുന്നു ഇതിനായി ശ്രമങ്ങൾ നടന്നത്. ആദ്യ മൊബൈൽ ഫോൺ അവതരിപ്പിച്ചത് മാർട്ടിൻ കൂപ്പറും ജോൺ ഫ്രാൻസിസ് മിഷേലുമായിരുന്നു. ഇപ്പോൾ 93 വയസ്സുള്ള അദ്ദേഹത്തിന് മറ്റുള്ളവരോട് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്: കുറച്ചു സമയം മാത്രം മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, മൊബൈലിൽ കുത്തിയിരുന്ന് സമയം കളയാതിരിക്കുക. മൊബൈലും പിടിച്ചിരുന്ന് സമയം കളയാതെ പോയൊരു ജീവിതം ഉണ്ടാക്കാൻ നോക്കുന്നാണ് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അമേരിക്കയിലെ ചിക്കാഗോ സ്വദേശിയാണ് അദ്ദേഹം. തന്റെ സമയത്തിന്റെ 5% താഴെ മാത്രമേ മൊബൈലിന് വേണ്ടി ചിലവഴിക്കാറുള്ളൂ എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ദിവസവും മണിക്കൂറുകളോളം തങ്ങളുടെ ഫോണിൽ ചിലവഴിക്കുന്നവരോട് എന്താണ് പറയാനുള്ളതെന്ന ചോദ്യത്തിനാണ് ആ ഫോൺ താഴെ വെച്ച് അല്പനേരമെങ്കിലും ജീവിക്കൂ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഒരുപക്ഷെ മൊബൈൽ കണ്ടെത്തിയപ്പോൾ അദ്ദേഹം ഒരിക്കൽ പോലും ചിന്തിച്ചു കാണില്ല ആളുകളിൽ അതുണ്ടാക്കിയേക്കാവുന്ന സ്വാധീനം. ഭാവിയിൽ ഇത് ആളുകളുടെ ചിന്തകളെ, സ്വപ്നങ്ങളെ, ജീവിതത്തിൽ തന്നെ ആകമാനം വിഴുങ്ങുമെന്ന് അദ്ദേഹം ഓർത്തിരിക്കില്ല. എന്നാൽ ഇപ്പോൾ ഏകദേശം 50 ശേഷം അദ്ദേഹം തന്നെ അതിന്റെ ഉപയോഗം കുറയ്ക്കാൻ ആളുകളോട് ഉപദേശിക്കുന്നു. ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറായ അദ്ദേഹം 1954 മോട്ടറോളയിൽ ജോലിക്ക് കയറുന്നത്. അവിടെ നിരവധി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ അദ്ദേഹവും പങ്കുചേർന്നു. പിന്നെ അദ്ദേഹം കമ്പനിയുടെ ജനറൽ മാനേജറായി. ശേഷം 10 ശേഷമാണ് അദ്ദേഹം കയ്യിൽ കൊണ്ട് നടക്കാവുന്ന തരത്തിൽ ഒരു ഫോൺ നിർമ്മിച്ചത്. അതിനു മുമ്പ് കാർ ഫോണുകൾ ഉണ്ടായിരുന്നു. വാഹനങ്ങളുടെ ബാറ്ററികളിൽ പ്ലഗ് ചെയ്ത് റേഡിയോ തരംഗങ്ങൾ വഴി സംസാരിക്കാൻ സാധിക്കുന്ന ഫോണുകൾ. പക്ഷെ അതൊന്നും കൂടുതൽ ദൂരം പോകാൻ പ്രാപ്തമായിരുന്നില്ല. വയറുകളിൽ കുത്തി സംസാരിക്കുന്ന രീതി വിട്ട് പോക്കറ്റിൽ കൊണ്ടു നടക്കാവുന്ന ഒരു വയർലെസ് ഫോണായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. മോട്ടറോള ജീവനക്കാർക്കൊപ്പം 3 ചെലവഴിച്ചാണ് അദ്ദേഹം ഫോൺ നിർമ്മിച്ചത്. ഉൽപ്പന്നത്തിനായി ഏകദേശം $100 million കമ്പനി മുടക്കിയെന്നാണ് റിപ്പോർട്ട്. മോട്ടറോള ഡൈനാഡാക് 8000X എന്നാണ് ആദ്യത്തെ ഈ വയർലെസ് ഉപകരണത്തിന്റെ പേര്. 1973 April 3 ന്യൂയോർക്കിൽ പത്രപ്രവർത്തകരുടെ മുമ്പിൽ വെച്ചാണ് അദ്ദേഹം ആദ്യമായി തന്റെ സെൽഫോണിൽ നിന്ന് കോൾ ചെയ്യുന്നത്. അദ്ദേഹം ആദ്യമായി കോൾ ചെയ്തത് തന്റെ ബിസിനസ് എതിരാളിയായ ബെൽ ലാബ്സ് ഫോൺ കമ്പനി തലവൻ ഡോക്ടർ ജോയെ ലേഗിനെയാണ്. ആദ്യ ഫോണിന് 1.1 kg ഭാരവും 10 inch നീളവും ഉണ്ടായിരുന്നു. ബാറ്ററി ചാർജ് 25 മിനിറ്റ് മാത്രമേ നീണ്ടു നിന്നിരുന്നുള്ളൂ. മാത്രമല്ല ഫോൺ ചാർജ് ചെയ്യാൻ 10 മണിക്കൂർ എടുത്തിരുന്നു.